പരിശുദ്ധ ഭാവാതിരുമേനി, വന്യ പിതാക്കന്മാരെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഭാവാതിരുമേനി തൻ്റെ പ്രസംഗത്തിൽ ഒരു വാക്യം പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു. അഭിവന്ദനായ ഗീവർഗീസ് മറിവാനിയോസ് തിരുമേനി നമുക്ക് അവശേഷിപ്പിച്ച പൈതൃകം പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ സമൂഹമാണ്. ഈ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ സമൂഹം സുവിശേഷത്തിലെ കടുകുമണി പോലെയാണ്. അത് ആകാശം മുട്ടെ വളരുന്ന, സകല ജീവജാലങ്ങൾക്കും അഭയം നൽകുന്ന ഒരു വലിയ വടവൃക്ഷമായി, നമുക്ക് പ്രകാശനം നൽകുന്ന ബോധിവൃക്ഷമായി തീരാം. അതിനുള്ള സാധ്യത മുൻപിൽ കണ്ടുകൊണ്ടാണ് ആ പ്രാർത്ഥിക്കുന്ന ചെറിയ സമൂഹത്തെ തിരുമേനി ഒരുക്കിയത്. തിരുമേനിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഓർത്തഡോക്സ് വിശ്വാസം ആഴമായി പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും അതിൻ്റെ ആധ്യാത്മികത നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യണമെന്നുള്ളത്. ഈ സന്യാസ ആശ്രമം മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പൗരസ്ത്യമായ ഓർത്തഡോക്സ് ആരാധനയുടെ ആത്മാവിനെ അനുദിന ജീവിതത്തിലൂടെ, ആരാധനയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു പുതിയ റിസർച്ച് അക്കാഡമി ഉണ്ടാകണം എന്ന് തിരുമേനി ആഗ്രഹിച്ചതും അത് പരിശുദ്ധ ഭാവാതിരുമേനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ള സംഗതിയാണ്. അതുകൊണ്ട് തിരുമേനി അത് സ്വന്തമായ ഒരു നിലയിൽ തന്നെ അതിനുവേണ്ടി അന്വേഷണം നടത്തുകയും അതിൻ്റെ രൂപരേഖകൾ ചമയ്ക്കുവാൻ പലരോടും ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് വാസ്തവത്തിൽ ഒരു വലിയ സ്വപ്നമാണ്. ഇത് മുഴുവൻ നടപ്പാകുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ കാണും. ഇംഗ്ലീഷിൽ ഒരു വാചകമുണ്ട്, എയിം അറ്റ് ദ സ്റ്റാർസ്, ഹിറ്റ് അറ്റ് ദ ട്രീസ്. നക്ഷത്രങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് എറിയണം, മരത്തിലെങ്കിലും അത് കൊള്ളും എന്ന്. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ നാം കാണുകയാണ്. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും നിവൃത്തിയാകുവാൻ, സാക്ഷാത്കരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഇതൊരു സെമിനാരി അല്ല, ഇത് ഡിഗ്രി നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി അല്ല. ദിവസവും ഇവിടെ കോഴ്സുകൾ നടത്തുന്ന ഒരു വിദ്യാലയവും അല്ല. നേരെ മറിച്ച്, ഈ ആധ്യാത്മിക സംസ്കാരത്തിൽ നിന്ന്, പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുന്ന ഈ ചെറിയ സമൂഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സഭയുടെ ഒരു നേതൃത്വ പരിശീലനത്തെ വിഭാവനം ചെയ്യുകയാണ്. അത് വൈദികരുടെ തലത്തിലും അൽമായരുടെ തലത്തിലും എല്ലാമുള്ള ഒരു വൈദിക ഒരു നേതൃത്വ പരിശീലനമാണ് പ്രധാനമായിട്ടും ഉന്നം വയ്ക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കേണ്ട ആവശ്യമില്ല. അത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ആരാധനയിലും വേരൂന്നിയതാണ് എന്ന് മാത്രം പറയാം. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൻ്റെ അടിസ്ഥാനം അതിന് ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ ഓർത്തഡോക്സ് സഭകളിലും മാത്രമല്ല പാശ്ചാത്യ സഭയിലും ഈ ക്രിസ്തീയ സംസ്കാരവും ക്രിസ്തീയ സാഹിത്യവും ക്രിസ്തീയ കലയും ആരാധനാക്രമങ്ങളും എല്ലാം ഉണ്ടായത് സന്യാസാശ്രമങ്ങളിൽ നിന്നാണ്. ബോധപൂർവമായ ഒരു ശ്രമത്തിലൂടെ നമ്മുടെ സഭയ്ക്ക് 21-ാം നൂറ്റാണ്ടിൽ അതിനെ കൂടുതൽ സമ്പന്നമാക്കാൻ കഴിയും. നമ്മൾ കാതോലിക്കേറ്റിൻ്റെ സെഞ്ച്വറി ശതാബ്ദി ആഘോഷിച്ചു. പക്ഷേ അടുത്ത നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെയാണ് നാം ആത്മീയമായി വിഭാവനം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ ഒരു ചർച്ചകളൊന്നും നടന്നില്ല. വാസ്തവത്തിൽ പരിശുദ്ധ ഭാവാതിരുമേനിയുടെ മനസ്സിലുള്ളത് ഇവിടെ ആരംഭിക്കുന്ന ഈ പുതിയ കേന്ദ്രം, ഈ സോപാന അക്കാഡമി എന്ന് പറയുന്നത് നമ്മുടെ ഈ കാതോലിക്കേറ്റിൻ്റെ വലിയ സ്വപ്നങ്ങളിലൊന്നായി സാക്ഷാത്കരിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ ഭാവാതിരുമേനി സോപാനം എന്നുള്ള വാക്കിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഇന്ത്യയിൽ വളരെ ആദരണീയമായൊരു പദമാണ് സോപാനം. ചവിട്ടുപടി എന്നാണ് അർത്ഥം, ഗോവേണി എന്നും അതിനർത്ഥമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിലിലേക്ക് എത്തുന്നതിനുള്ള ചവിട്ടുപടികളാണ്. നമ്മെ സംബന്ധിച്ച് മദ്ബഹായുടെ ചവിട്ടുപടികൾ സോപാനമാണ്. നിങ്ങൾക്കറിയാം, യാക്കോബ് കണ്ട ഗോവേണി, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഗോവേണി, അതിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതാണ് യാക്കോബിനെ രൂപാന്തരപ്പെടുത്തത്. അതാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത്.
അതാണ് ഒരു ലോക ജനതയെയും ഒരു വലിയ സംസ്കാരത്തെയും ഈ ഗോവണിയാണ്. ഈ ഗോവണിയാണ് നമ്മുടെ കർത്താവിൻ്റെ കുരിശായിട്ട് മരമായിട്ട് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. സ്വർഗത്തെയും ഭൂമിയെയും സംയോജിപ്പിക്കുന്ന, സ്വജാതികളെയും വിജാതികളെയും സംയോജിപ്പിക്കുന്ന, ആത്മാവിനെയും ശരീരത്തെയും ഒന്നാക്കുന്ന ഈ ഗോവണി കർത്താവിൻ്റെ കുരിശുമരമാണ്. ഇങ്ങനെ വളരെ വളരെ അർത്ഥപൂർണമായ ഒന്നാണ് സോപാനം. അഭിവന്ദ്യനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി ഇവിടെ നൽകിയ പരിശീലനം സോപാന പരിശീലനമാണ്. ഒന്നുമില്ലാത്ത ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ പടിപടിയായിട്ട് പരിശീലിപ്പിക്കുകയാണ്. പ്രാർത്ഥനയിലും ധ്യാനത്തിലും യേശുനാമ കീർത്തനത്തിലും നിശബ്ദമായ ആരാധനയിലും സംഭാഷണത്തിലും എല്ലാം തിരുമേനി ആധ്യാത്മികമായ പരിശീലനം കൊടുത്തിട്ട് അവരെ പടിപടിയായിട്ട് മുകളിലേക്ക് കയറ്റുകയാണ്. ഈ പടി നമുക്ക് എത്രമാത്രം കയറാമെന്നുള്ളതിന് യാതൊരു കണക്കും വെച്ചിട്ടില്ല. സെൻറ് ജോൺ ഓഫ് ദ ലാഡർ എന്ന് പറയുന്ന പരിശുദ്ധൻ പലരും ഒരുപക്ഷെ അറിയുമായിരിക്കും. നമ്മുടെ ആരാധനാക്രമങ്ങൾ തന്നെ ഗോവേണികളുടെ യോഹന്യാൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം വാസ്തവത്തിൽ സ്ത്രീയക്കാരനായിരുന്നെങ്കിലും കൽക്കതോനിയ സുനഗോസിൻ്റെ ശേഷമുള്ള വിഭജനത്തിൽ ഗ്രീക്കുകാരുടെ ഭാഗത്താണ് അദ്ദേഹം നിന്നത്. പക്ഷേ അദ്ദേഹം എല്ലാ വിഭാഗങ്ങളിലും സഭകളിലും ഒരുപോലെ ആദരണീയനാണ്. ദി ലാഡർ ഓഫ് ദ സ്പിരിച്വൽ അസെൻറ്റ്, ആത്മീയ ആരോഹണത്തിൻ്റെ ഗോവേണി എന്ന് പറയുന്ന ഒരു പുസ്തകം, 30 അധ്യായങ്ങളുള്ള ഒരു പുസ്തകം അദ്ദേഹം 7-ാം നൂറ്റാണ്ടിൽ സീനായി മലയുടെ അടിവാരത്തിലുള്ള കത്തറീന മൊണാസ്ട്രിയിൽ താമസിച്ചുകൊണ്ട് എഴുതി. അതിൻ്റെ സുപ്പീരിയറുമായിരുന്നു അദ്ദേഹം. ഇപ്പോഴും ആ മൊണാസ്ട്രി അവിടെ ഉണ്ടെന്നുള്ളത് പലർക്കും അറിയാം. 30 അധ്യായങ്ങളെന്ന് പറയുന്ന 30 പടികളാണ്, ആധ്യാത്മിക ജീവിതത്തിൻ്റെ 30 പടികളാണ്. ഇന്നും വളരെയധികം വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഇങ്ങനെ സോപാനം എന്നുള്ള വാക്കിനെക്കുറിച്ച് നമുക്ക് ധാരാളം പറയാം. ഇന്ത്യയിൽ സോപാന സംഗീതം വളരെ പ്രസിദ്ധമാണ്. അതായത് ഈ പടിയിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഭക്തി കീർത്തനങ്ങളാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി അങ്ങ് മുകളിൽ വരെ കയറുന്നില്ല, നമ്മൾ യോഗ്യരല്ല മുകളിലേക്ക് കയറാൻ. നമ്മൾ ഈ പടികളിൽ നിന്നുകൊണ്ട് കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതൊരു സോപാന ഗീതമായി സഭയ്ക്കായി തീരണം എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. സംസ്കാരവുമായിട്ടുള്ളൊരു സംവാദം നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മുടെ ആളുകൾ ഞായറാഴ്ചയും പെരുന്നാളുകളിലും പള്ളിയിൽ വരും, പക്ഷെ അവർ ജീവിക്കുന്ന പള്ളിയിലല്ല. അവർ ജീവിക്കുന്നത് വളരെ വളരെ പ്രത്യേക ശാസ്ത്രങ്ങളുടെ സംഘർഷമുള്ള സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും നിരവധി തരംഗങ്ങളിൽപ്പെട്ട് അവർ സമൂഹത്തിൽ ജീവിക്കുകയാണ്. ആ സമൂഹത്തിൻ്റെ പല വെല്ലുവിളികളും പ്രായമുള്ളവരെക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരാണ്. പ്രത്യേകിച്ചും ആഗോളവൽക്കരണവും ലിബറലൈസേഷനും പുതിയ സംസ്കാരവുമെല്ലാം വന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, നല്ല കുഞ്ഞുങ്ങൾ, നല്ല ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാം വിഷമിക്കുന്നുണ്ട്. ഇവരുടെ ചിന്തകൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ട് അവർക്ക് ആത്മീയമായ അഭയം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബസേരിയോസ് ദേറ എന്ന് എല്ലാവർക്കും അറിയാം. എത്രയോ ചെറുപ്പക്കാർ ഇവിടെ വന്ന് ആശ്വാസവും സന്തോഷവും പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ പുതിയ അക്കാഡമി, സോപാന അക്കാഡമി എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക സംസ്കാരവുമായിട്ട്, സെക്യുലർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ സംസ്കാരവുമായിട്ട് നിരന്തരമായ ഒരു ഡയലോഗിൽ, സംവാദത്തിൽ ഏർപ്പെടുകയും സുവിശേഷത്തിൻ്റെ വെളിച്ചം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ അനുഭവം ആ ലോകത്തിലേക്ക് പ്രസരിപ്പിക്കാനുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതുമാണ്. നമ്മുടെ സഭയുടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെയും നമ്മുടെ ദേറാകളെയും നമ്മുടെ സെമിനാരികളെയും ഒക്കെ പിന്തുണയ്ക്കുന്ന, അതിന് ശക്തി പകരുന്ന ഒരു കേന്ദ്രമായി തീരണമെന്നാണ് പരിശുദ്ധ ബാവാതിരുമേനിയുടെയും ഈ ആശ്രമ അംഗങ്ങളുടെയും അഭിലാഷം. അതിൻ്റെ പുറകിൽ ഇന്ന് അദൃശ്യനായിരിക്കുന്ന മറിവാനിയോസ് തിരുമേനിയുടെ ആഗ്രഹവും പ്രാർത്ഥനയുമുണ്ട്. എളിയവനായ എന്നോട് പരിശുദ്ധ ബാവാതിരുമേനി പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അത്ഭുതമായിരുന്നു. കാരണം സഭയുടെ ഔദ്യോഗികമായ ചുമതലകളിൽ നിന്നൊക്കെ വിരമിച്ച് ഒട്ടൊക്കെ ഏകാന്തമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷം ഈ സമയത്ത്, ഈ സമയത്തിന് അല്പം മുമ്പ് പാമ്പാടി തിരുമേനിയുടെ പെരുന്നാളിൽ എന്നെ വിളിച്ച് അഭിവന്ദനായ ഇവാനിയോസ് തിരുമേനി കുനിഞ്ഞിരുന്നു കൊണ്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഞാനപ്പോൾ അത് കേട്ട് ചിരിച്ചു. മമ്രയുടെ തോപ്പിൽ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ സാറാ ചിരിച്ചതുപോലെ ഞാനും ചെറുതായി ഒന്ന് ചിരിച്ചു. പക്ഷേ തിരുമേനി വളരെ ഗൗരവമായിട്ട് പറഞ്ഞു. എനിക്ക് എൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല.
ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം അല്പമെങ്കിലും മനസ്സിലാകുന്നത്. അപ്പോൾ തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്നത് കാലാന്തരത്തിൽ അത് വ്യക്തമായി വരും. പരിശുദ്ധ ബാബാതിരുമേനി സൂചിപ്പിച്ചതുപോലെ ജീവിച്ചിരുന്ന തിരുമേനിയേക്കാൾ ശക്തനായി നമ്മുടെ വലിയ സാന്നിധ്യമായി നിറസാന്നിധ്യമായി നമുക്ക് മുൻപിൽ ആ തിരുമേനി വരും എന്ന് നമുക്കറിയാം. ആ തിരുമേനിയുടെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ആശ്രമാംഗങ്ങളുടെ ഏകകണ്ഠമായ തീരുമാനത്തിനും നിർദ്ദേശത്തിനും വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ബാബാതിരുമേനിയുടെ കൽപ്പന ഞാനിപ്പോൾ ശിരസ വഹിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും നിരന്തരമായി ഈ ആശ്രമത്തിനും ഇതിൻ്റെ പുതിയ പ്രസ്ഥാനത്തിനും നൽകണമേ എന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.